സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ബയോളജിയുടെ തേർഡ് ചാപ്റ്റർ ആയ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്, വീണ്ടെടുക്കാൻ വിളനിലകൾ, അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇത്. ഒന്നാമത്തെ രണ്ടാമത്തെയും പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അത് ചെക്ക് ചെയ്യൂ. നോക്കൂ, അടുത്ത് റേപ്പിംഗ് ഡൈവേഴ്സിറ്റി, വിളയിക്കാൻ വൈവിധ്യങ്ങൾ. There are different agricultural sectors which help to earn better income through a scientific approach. ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷിമേഖലകളുണ്ട്. Let us try to familiarize ourselves with a few farming methods that can be chosen on the basis of their nature and scope. സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചില കൃഷി രീതികളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതാണ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, കന്നുകാലി പരിപാലനം. റെയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചർ പർപ്പസ്. കന്നുകാലികളെ പരിപാലിക്കുന്നതിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി കന്നുകാലികളെ പരിപാലിക്കുന്നു. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നു തന്നെയല്ലോ. ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽ, അപ്പോൾ വെറൈറ്റി കന്നുകാലികൾ ആണ് പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് തന്നിരിക്കുന്നത്. കൗ, ബെഫല്ലോ, ഗോട്ട്, പശു, എരുമ, ആട്, അവയുടെ വെറൈറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെ? പശുവിൽ വരുന്ന ജേഴ്സി പശു, ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. പിന്നെ ബഫല്ലോയിൽ വരുന്നത് മുറ, നീലിരവി, ബദാവരി. ആടിൽ, ഗോട്ടിൽ വരുന്നത് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ഇതൊക്കെ സങ്കരയിനം കന്നുകാലികളാണ്. അപ്പോൾ അവയുടെ എന്താണ് അത്യുൽപാദനശേഷി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ വെറൈറ്റി കാറ്റിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പശുവിൽ വരുന്നത് ഏതൊക്കെയാണ്? ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമയിൽ വരുന്നത് മുറ, നീലിരവി, ബദാവരി. ആട് വരുന്നത് തലശ്ശേരി, ജംനാപാരി, ബോയ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേരുകൾ പഠിക്കണം കേട്ടോ. വായിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും അത് ഒന്ന് ഓർത്തു വച്ചിരിക്കണം. അടുത്ത് നമുക്ക് പോൾട്രി ഫാം, പക്ഷി പരിപാലനം. നമുക്ക് റെയറിംഗ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയാണ് നമ്മൾ പക്ഷികളെ വളർത്തുന്നത് അല്ലേ. അതിൻ്റെ വിവിധ ഇനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ വെറൈറ്റീസ്, ഡക്ക് വെറൈറ്റീസ്, ക്വിൽ വെറൈറ്റീസ്, അതായത് കോഴി ഇനങ്ങളിലെ വ്യത്യസ്തമായ വെറൈറ്റി കോഴി ഇനങ്ങൾ, താറാവ് ഇനങ്ങൾ, പിന്നെ എന്തോന്നാണ് കാട ഇനങ്ങൾ. നമുക്ക് ചിക്കൻ വെറൈറ്റീസിൽ വരുന്നത് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. ഡക്ക് വെറൈറ്റീസിൽ വരുന്നത് മസ്കവി, ചാര, ചെമ്പല്ലി. ക്വിൽ വെറൈറ്റീസ് വരുന്നത് ജപ്പാനീസ്, ബോബ് വൈറ്റ്. ഓക്കെ, പക്ഷിപരിപാലനത്തിലെ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയാണ് പക്ഷികളെ വളർത്തുന്നത്. കോഴി ഇനങ്ങൾ ഏതൊക്കെ? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. താറാവിനങ്ങൾ മസ്കവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ്. ഓക്കെ, അടുത്ത് സെറികൾച്ചർ. സെറികൾച്ചർ റയറിംഗ് സിൽക്ക് വാംസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കാൾഡ് സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം എ സ്പെഷ്യൽ ഗ്ലാൻഡ് ഓഫ് ദ ലാർവ ഓഫ് ദ സിൽക്ക് മോത്ത്. പട്ടുനൂൽ ശലഭങ്ങളുടെ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൽബറി സിൽക്ക് വോം, തുഷ സിൽക്ക് വോം, മുഖ സിൽക്ക് വോം എക്സെട്ര ആർ മേജർ വെറൈറ്റീസ്. ഏതൊക്കെയാണ്? മൽബറി പട്ടുനൂൽ പുഴു, ടെസർ പട്ടുനൂൽ പുഴു, മുഖ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ എന്ന് പറയുന്നത്.
ഓക്കെ. ഏതൊക്കെ പട്ടുന്നുകളിൽ വരുന്നത്? മൽബറി സിൽക്ക് വോം, തുഷാർ സിൽക്ക് വോം, മുഖ സിൽക്ക് വോം. മൽബറി പട്ടുനൂൽ പുഴു, ടെസർ പട്ടുനൂൽ പുഴു, മുഖ പട്ടുനൂൽ പുഴു. ഇങ്ങനെയെങ്കിൽ അടുത്തത് നോക്ക്. പിസികൾച്ചർ. ദ സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പാഡി ഫീൽഡ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഈസ് പിസികൾച്ചർ. അതായത് പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യ വളർത്തുന്നതിനാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. വെറൈറ്റി സച്ചാസ് പേൾ സ്പോട്ട്, റോഹു, കട്ല എക്സെട്ര ആർ റേഡ് ഫോർ ഫുഡ് ആൻഡ് ഗോൾഡ് ഫിഷ്, ഗപ്പി എക്സെട്ര ആർ റേഡ് ഫോർ ഓർണമെന്റൽ പർപ്പസസ്. ഇമ്പോർട്ടൻറ്റ് പ്രോൺ വെറൈറ്റീസ് റേഡ് ആർ നാരൻ, കാര എക്സെട്ര. അപ്പോൾ ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീന്, റോഹു, കട്ല എന്നിവയും അലങ്കാര മത്സ്യങ്ങൾക്കായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര. ചെമ്മീൻ്റെ വെറൈറ്റി ഏതൊക്കെയാണ്? നാരൻ, കാര. പ്രോൺ വെറൈറ്റീസ് നാരൻ, കാര. ഓക്കെ. നെക്സ്റ്റ് ഫ്ലോറിക്കൾച്ചർ. കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്സ്യൽ ബേസസ്. ജാസ്മിൻ, മാരിഗോൾഡ്, ക്രൈസന്തിമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയ എക്സെട്ര ആർ ഫ്ലവേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ഡിമാൻഡ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതി ഏതാണ്? മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയ എന്നിവയാണ്. ഏതൊക്കെ? ജാസ്മിൻ, മാരിഗോൾഡ്, ക്രൈസന്തിമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയ. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറി. ഫ്ലോറിക്കൾച്ചർ. കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്സ്യൽ ബേസിസ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന രീതിയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പൂക്കൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, മാരിഗോൾഡ്, ക്രൈസന്തിമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എക്സെട്ര ആർ ഫ്ലവേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ഡിമാൻഡ്. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവയാണ് വിപണന സാധ്യതയുള്ള പൂക്കളെന്ന് പറയുന്നത്. അടുത്ത എപ്പിക്കൾച്ചർ. സയന്റിഫിക് റെയറിംഗ് ഓഫ് ഹണി ബീസ്. ഹണി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷൻ വാല്യൂ. വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ലൈക്ക് കോളൻ, മെല്ലിഫിയറ, നൊഡിയൻ എക്സെട്ര ആർ റേഡ് കോമൺലി. അപ്പോൾ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ എന്ന് പറയുന്നത്. തേനീച്ചകളെ കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. അപ്പോൾ തേനീച്ചകളുടെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ആർ കോമൺലി വെറൈറ്റീസ് ഓഫ് ഹണി ബീസ്. ഓക്കെ. അടുത്തത് ക്യുണിക്കൾച്ചർ. സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് ഓഫ് റാബിറ്റ്സ്. റാബിറ്റ്സിന്റെ ശാസ്ത്രീയമായ മുയലുകളെ വളർത്തുന്ന രീതിയാണ് ക്യുണിക്കൾച്ചർ എന്ന് പറയുന്നത്. വെറൈറ്റീസ് ലൈക്ക് ഗ്രേ ഗെയിൻഡ്, വൈറ്റ് ഗെയിൻഡ് എക്സെട്ര. വെറൈറ്റീസ് ഏതൊക്കെയാണ്? ഗ്രേ ഗെയിൻഡ്, വൈറ്റ് ഗെയിൻഡ് എന്നീ ഇനങ്ങളാണ്. പിന്നെന്തോന്നാണ്? അങ്കോറ ഈസ് റേഡ് ഫോർ ഫർ. അങ്കോറ എന്ന് പറയുന്നത് രോമത്തിനായും വളർത്തുന്നു. അപ്പോൾ മുയലുകളെ വളർത്തുന്ന രീതിയാണ്, സയന്റിഫിക് ആയിട്ട് മുയലുകളെ വളർത്തുന്ന രീതിയാണ് ക്യുണിക്കൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വെറൈറ്റീസ് ഏതൊക്കെയാണ്? ഗ്രേ ഗെയിൻഡും വൈറ്റ് ഗെയിൻഡും ആണ്. പിന്നെ അങ്കോറ എന്ന് പറയുന്ന മുയലിന് എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? രോമത്തിന് വേണ്ടിയിട്ട്. ഫർ. ശാസ്ത്രീയമായ മുയലുകളെ വളർത്തുന്നതാണ് ക്യുണിക്കൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജെയിൻ്റ്, വൈറ്റ് ജെയിൻ്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറ രോമത്തിനായും വളർത്തുന്നു.
ഓക്കെ, അടുത്ത മഷ്റൂം കൾച്ചർ. സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം. മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡായിട്ട്. ബട്ടൺ മഷ്റൂം, ഓസ്റ്റിയ മഷ്റൂം എക്സെട്ര ആർ കോമൺലി കൾട്ടിവേറ്റഡ് മഷ്റൂം വെറൈറ്റീസ്. അപ്പോൾ മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം. മഷ്റൂം ഈസ് എ ന്യൂട്രിയസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം. ബട്ടൺ മഷ്റൂം, ഓസ്റ്റിയ മഷ്റൂം എക്സെട്ര ആർ കോമൺലി കൾട്ടിവേറ്റഡ് മഷ്റൂം. അപ്പം ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ്. പോഷക മൂല്യമുള്ള സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് കൂൺ എന്ന് പറയുന്നത്. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ? ചിപ്പിക്കൂണാണ് ഇത്, ചിപ്പിക്കൂൺ, ബട്ടൺ മഷ്റൂം. അതിൻ്റെ പാൽക്കൂൺ, ചിപ്പിക്കൂൺ അതിൻ്റെ വെറൈറ്റീസ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ബിസൈഡ് ഇൻഡിജിയസ് വെറൈറ്റീസ്, എക്സോട്ടിക് വെറൈറ്റീസ് ലൈക്ക് ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയൻ എക്സെട്ര ആർ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയൻ, ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയൻ എന്നിവയും നമ്മളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ഔഷധ സസ്യ കൃഷി. ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദ എക്സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ്. ദ പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം ഹാവ് റൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. ബേസൽ, അലോ, നീം, ആടതോട, സിദ്ധ, വെട്ടിവേറ, എയ്ക്ലി, മാർബ്ലസ്, പ്ലംബാഗോ എക്സെട്ര ക്യാൻ ബി ഗ്രോൺ ഇൻ ക്രോപ്ഫീൽഡ്. അതായത് ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർ വാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയ കൃഷിയിടത്തിൽ വളർത്താവുന്നതാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ റിലേറ്റഡ് ടു ദ വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. നമുക്കിതിൽ ആദ്യത്തതിൽ സെക്ടേഴ്സ്, പ്രോഡക്റ്റ്, വെറൈറ്റീസ്, അതിൽ വെറൈറ്റീസ് മാത്രമേ തന്നിട്ടുള്ളൂ. പേൾ സ്പോട്ട്, രോഹു. അപ്പോൾ ഫിഷിനൊക്കെ കുറിച്ചുള്ള റെയറിംഗ് ഫിഷ്, പ്രോൺ, അതിനെക്കുറിച്ച് എന്തോ എന്ന് പറയും, ഫിസിക്കൾച്ചർ എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മീറ്റിന് വേണ്ടിയിട്ട്. രണ്ടാമത്തേത് അഗ്രികൾച്ചർ. അടുത്ത് തേനീച്ച, അതിൽ ഹണിയും തന്നിട്ടുണ്ട്, വാക്സും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത് ഹണി തേനീച്ചകളെ കുറിച്ചുള്ള ആ പഠനം എപ്പിക്കൾച്ചർ എന്ന് പറയാം, റെയറിങ് ഓഫ് ഹണി ബീസ്. അതിലെ വെറൈറ്റീസ് ഏതാണ്? കോളൻ, മെലിഫെറ, നോഡിയ. അടുത്ത് മഷ്റൂം കൾച്ചർ തന്നിട്ടുണ്ട്, അതെന്തിനാണ്? പ്രോഡക്ട്സ് എന്താണ്? ഫുഡാണ്. അതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? ബട്ടൺ മഷ്റൂം, ഓസ്റ്റിയർ മഷ്റൂം, ചിപ്പിക്കൂണും പാൽക്കൂണും. അടുത്ത് കന്നുകാലികളുടെ പണം തന്നിട്ടുണ്ട്, ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് പ്രോഡക്ട്സ്? മിൽക്ക്, മീറ്റ്, പിന്നെ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്നു. വെറൈറ്റി ഓഫ് കൗവിലാണെങ്കിൽ ജേഴ്സി, ഹോൾസ്റ്റൈൻ, വെച്ചൂർ ഒക്കെ. ബഫല്ലോയിലാണെങ്കിൽ മുറ, നീൽവരി, പിന്നെ ഗോഡിലാണെങ്കിൽ തലശ്ശേരി, ജമുനാപാരി, ബോർ ഒക്കെ അതിൻ്റെ വെറൈറ്റീസാണ്.
മുയലുകളുടെ റാബിറ്റിൻ്റെത് അങ്കോറ ഗ്രേ ഗെയിൻഡ് അത് മാത്രമേ തന്നിട്ടുള്ള റാബിറ്റുകളുടെ കുറിച്ചുള്ള പഠനം എന്താണ് ക്യൂണിക്കൾച്ചർ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് മീറ്റ് ഫർ പിന്നെ അടുത്ത് തന്നിട്ടുള്ളത് സെറികൾച്ചർ പട്ടുനൂൽ റെയറിംഗ് ഓഫ് സിൽക്ക് വാംസ് നാച്ചുറൽ സിൽക്ക് ഗ്രേ നോക്കൂ സെറികൾച്ചർ റെയറിംഗ് ഓഫ് സിൽക്ക് വാംസ് നാച്ചുറൽ സിൽക്ക് എന്തൊക്കെയാണ് തുഷാർ സിൽക്ക് വാം മുഗ സിൽക്ക് വാം അടുത്ത് പൗൾട്രി ഫാമിംഗ് ആണ് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എഗ്ഗ് മീറ്റ് വെറൈറ്റീസ് ചിക്കൻസിൽ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ ഡക്കില് മുസ്കോറി ചാര ചെമ്പല്ലി കില്ല് വന്നിട്ട് ജാപ്പാനീസ് ബോബൈറ്റ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് പിസിക്കൾച്ചർ മത്സ്യകൃഷി മാംസം ഇനങ്ങൾ കരിമീൻ രോഹു തേനീച്ച വളർത്തൽ എപ്പിക്കൾച്ചർ തേൻ മെഴുക് കോലൻ വെല്ലിഫറ ഞൊടിയൻ അടുത്ത് മഷ്റൂം കൾച്ചർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാൽക്കൂൺ ചിപ്പിക്കൂൺ കന്നുകാലി പരിപാലനം പാൽ മാംസം പിന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പശുക്കളിൽ ജേഴ്സി ഹോസ്റ്റീൻ ഫ്രിഷ്യൽ വെച്ചൂർ എരുമേലൂരുമ മുറ നീൽ രവി ബദാവരി ആടിൽ വരുമ്പോൾ തലശ്ശേരി ജമുനാപാരി ബോയർ അടുത്ത് മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ മാംസത്തിന് രോമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അങ്കോറ ഗ്രേ ഗെയിൻഡ് പട്ടുനൂൽ വളർത്തൽ സെറികൾച്ചർ സ്വാഭാവിക പട്ട് ഏതൊക്കെ മൾബറി ഡെസർ മുഖാ പട്ടുനൂൽ പുഴുക്കൾ അടുത്ത് പക്ഷിപരിപാലനം മുട്ടയ്ക്ക് മാംസത്തിന് വേണ്ടി അതിൻ്റെ കോഴിയിൽ വരുമ്പോഴത്തേക്ക് അതുല്യ ഗ്രാമലക്ഷ്മി താറാവിൽ മസ്കവി ചാര കാടകളിൽ ജാപ്പാനീസ് ബോബ് ഓക്കെ അപ്പോൾ വിവിധ കാർഷിക മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് മത്സ്യകൃഷിക്ക് എന്തോ പറയും പിസിക്കൾച്ചർ തേനീച്ച വളർത്തലിന് എപ്പിക്കൾച്ചർ കൂൺ കൃഷിക്ക് മഷ്റൂം കൾച്ചർ കന്നുകാലി പരിപാലനത്തിന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ പട്ടുനൂൽ വളർത്തൽ സെറികൾച്ചർ പക്ഷി പരിപാലനം പോൾട്രി ഫാമിംഗ് ഓക്കെ ഇതൊക്കെ കാണാതെ പഠിക്കാനുള്ളതാണ് നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിച്ചു വയ്ക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി മറ്റൊരു